ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ബീഫ് ഫ്രൈ ആണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഇപ്പോൾ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് നല്ല മുളക് പൊടി ഉപയോഗിക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. കുരുമുളക് പൊടി ഒരു തരിയോടുകൂടി പൊടിച്ചെടുത്തത്, അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി ഇനി പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. അതായപ്പോൾ മസാലയൊക്കെ ആവശ്യത്തിന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1 കിലോ എല്ലോട് കൂടിയ ബീഫാണ് ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബീഫ് ഫ്രൈ ഒക്കെ റെഡിയാക്കാനായിട്ട് എപ്പോഴും എല്ലോട് കൂടിയ ബീഫ് വേണേൽ ഉപയോഗിക്കാനായിട്ട് ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മസാലയൊക്കെ എല്ലായിടത്തും ആയി എന്നൊന്ന് ഉറപ്പാക്കണേ. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന 6 പച്ചമുളക്, 6 ഇതള് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, ഇനി ഇതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് 1/2 തേങ്ങ ചെറുതായിട്ട് കൊത്തിയെടുത്തതാണ്. ഇതാണ് നമ്മുടെ ബീഫ് ഫ്രൈന് ശരിക്കും ഒരു നാടൻ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഓപ്ഷനലാണ്, പക്ഷേ മാക്സിമം ചേർക്കാൻ ശ്രമിക്കണേ. അപ്പോൾ ശരിക്കുള്ളൊരു അടിപൊളി ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ വലിയൊരു സവാള നമുക്ക് ചെറുതായിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 പിടുത്തം കറിവേപ്പില. കറിവേപ്പില ബീഫ് ഫ്രൈയിൽ ഇച്ചിരി കൂടുതൽ ചേർക്കണം കേട്ടോ, നല്ലൊരു ടേസ്റ്റ് കിട്ടുമേ. ആവശ്യത്തിനുള്ള ഉപ്പും 1/2 നാരങ്ങയുടെ നീരും കൂടെ നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് കുക്കർ അടച്ച് 4 വിസിൽ വരുന്നവരെയാണ് ഇപ്പോൾ ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തർക്ക് കിട്ടുന്ന ബീഫിൻ്റെ വേവും അതുപോലെ കുക്കറിൻ്റെ പ്രഷറും അനുസരിച്ചതിൻ്റെ നമുക്ക് കറി റെഡിയാക്കാം. പാനിൽ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 4 ഇതള് വെളുത്തുള്ളി, 1 പിടുത്തം ചുവന്നുള്ളി, ഇത്രയും നമുക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഉള്ളി പെട്ടെന്ന് തന്നെ വാടി വരുവേ. ഉള്ളി ബ്രൗൺ കളർ ആവാനായിട്ട് വെയിറ്റ് ചെയ്യൊന്നും വേണ്ട കേട്ടോ, നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുരുമുളക് പൊടിയുടെ അളവ് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കൂടെ നമുക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് ഒരു 10 മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം മിക്സ് ചെയ്യാനായിട്ട്. അപ്പോഴാണ് അതിൽ കൂടുതലായിട്ടുള്ള ഗ്രേവിയൊക്കെ അങ്ങ് ഡ്രൈ ആവുകയുള്ളേ. വൺസ് അതിൽ ഗ്രേവിയൊക്കെ ഡ്രൈ ആയി കഴിയുമ്പോഴേക്കും അത് ബ്രൗൺ കളറാവാൻ തുടങ്ങി. അത് കണ്ടോ, ഇപ്പോൾ നല്ല ഡാർക്ക് കളറായി വന്നിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റും കൂടെ നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കണേ. അങ്ങനെ നല്ല തട്ടുകട സ്റ്റൈൽ കിട്ടിലും ബീഫ് ഫ്രൈ ആണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.